എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഫൈസി ഫാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ ഇരുപതിന് കസ്റ്റംസിലെ ജീവനക്കാരനായ അലോയിസ് ഹിറ്റ്ലറുടെയും ക്ലാര പോൽസിലിന്റെയും മകനായി ഓസ്ട്രിയ ഹംഗറി പ്രദേശമായ ബ്രണവ് ആമിനിൽ ജനിച്ചു അലോയ്സിന്റെയും ക്ലാരയുടെയും ആറു മക്കളിൽ നാലാമനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഫിസ്കൽഹാമിനടുത്തുള്ള ഒരു ടെക്നിക്കൽ സ്കൂളിലായിരുന്നു അഡോൾഫിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ ഹിറ്റ്ലർ ഒരു ചിത്രകാരനാകാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ തന്റെ അച്ഛന്റെ എതിർപ്പിനാൽ ആ ആഗ്രഹം ഉപേക്ഷിച്ചു ഹിറ്റ്ലറുടെ പതിനാലാം വയസ്സിൽ തന്റെ അച്ഛൻ മരിച്ചു അച്ഛന്റെ മരണശേഷം വിയന്ന അക്കാദമി ഓഫ് ഫൈനാൻസിൽ ചിത്രകല പഠിക്കാൻ അപേക്ഷിച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല ഒരു ചിത്രകല പഠിക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ രക്തരൂക്ഷിതമായ ഒരു ഏകാധിപതിയുടെ ചരിത്രം ലോകത്തിനുണ്ടാകുമായിരുന്നില്ല ഹിറ്റ്ലറിന് പഠനത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്കൂൾ ജീവിതം അവസാനിപ്പിക്കാൻ അഡോൾഫിന് അമ്മ സമ്മതം നൽകി നല്ല വേഷം ധരിക്കാനും ചിത്രം വരക്കാനും മാത്രമായിരുന്നു അഡോൾഫിന്റെ താല്പര്യം ഒരു സാധാരണ ജോലിക്കാരനായും ചിത്രക്കാരനായും ജലഛായ വിൽപ്പനക്കാരനായും ഹിറ്റ്ലർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി തന്റെ പതിനെട്ടാം വയസ്സിൽ അമ്മ ക്ലാര മരിച്ചു അമ്മയുടെ മരണശേഷം ഹിറ്റ്ലർ വിയന്നയിലേക്ക് മടങ്ങി അക്കാദമി രണ്ടാം തവണയും തന്റെ അപേക്ഷ നിരസിച്ചപ്പോൾ ഹിറ്റ്ലർ തീർത്തും ദരിദ്രനായി വിയന്നയിലെ ഹോസ്റ്റൽ ജീവിതകാലത്താണ് തന്റെ ജൂത വിരോധം ഉടലെടുത്തത് ഹിറ്റ്ലർ തന്റെ സെമിറ്റിക് വിരുദ്ധ സ്വഭാവം ആദ്യമായി പ്രകടിപ്പിച്ചത് എന്നാണെന്നും അതിന്റെ ഹേതുവും കൃത്യമായി പറയാനാവില്ല താൻ ആദ്യമായി സെമെറ്റിക് ബിരുദനായത് വിയന്നയിൽ വെച്ചാണെന്ന് മെയിൻ കാഫിൽ ഹിറ്റ്ലർ പറയുന്നുണ്ട് ഓസ്ട്രിയ ജർമ്മനി ഏകീകരണം ഹിറ്റ്ലറിന്റെ സ്വപ്നമായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് അദ്ദേഹം താമസം മാറ്റി ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് സൈന്യത്തിന്റെ ഭാഗമായ ഹിറ്റ്ലർക്ക് സഹിക്കാനാവുന്നതായിരുന്നില്ല ജർമ്മനിയുടെ പരാജയം ചരിത്രകാരനായ റിച്ചാർഡ് ജെ ഇവാൻസ് പറയുന്നത് ഹിറ്റ്ലറിന്റെ ക്രൂരവും കൊലപാതക താല്പര്യത്തോടെയുമുള്ള സെമെറ്റിക് വിരുദ്ധത രൂപം കൊള്ളുന്നത് ജർമ്മനിയുടെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തെ തുടർന്നാണെന്ന് മ്യൂണിക്കിലെ ചെറിയ പാർട്ടിയായിരുന്ന ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ ചേർന്ന ഹിറ്റ്ലർ അതിന്റെ നേതൃസ്ഥാനത്തെത്തി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് എന്ന് അതിനെ പുനർനാമകരണം ചെയ്തു ഇതാണ് പിന്നീട് നാസി പാർട്ടി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഹിറ്റ്ലറുടെ സാന്നിധ്യത്തിൽ നാസി പാർട്ടി അതിശക്തമായ സംഘടനയായി മാറി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ജർമ്മൻ ദേശീയത ജൂതവിരുദ്ധത എന്നിവ നാസി പാർട്ടി മുന്നോട്ട് വെച്ച വിഷയങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ഫണ്ട് ശേഖരണാർത്ഥം ഹിറ്റ്ലറും എഹർട്ടും ബെർലിനിൽ പോയ സമയത്ത് മ്യൂണിച്ചിൽ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി പിളർന്നു പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ചിലർ ഹിറ്റ്ലറുടെ പെരുമാറ്റം ധിക്കാരം നിറഞ്ഞതാണെന്ന് ആരോപിക്കുകയും നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ എതിരാളികളായ ജർമ്മൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു ജൂലൈ പതിനൊന്നിന് തിരിച്ചെത്തിയ ഹിറ്റ്ലർ ോഷാകുലനാവുകയും തന്റെ രാജ്യം സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഹിറ്റ്ലർ ഇല്ലെങ്കിൽ അത് പാർട്ടിയുടെ അന്ത്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ കമ്മിറ്റി അംഗങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ പിടിച്ചു നിർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ ഭരണകൂടത്തെ പട്ടാള വിപ്ലവത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു പിടിയിലായ ഹിറ്റ്ലർ ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയായ മെയിൻ കാമ്പ് രചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഹിറ്റ്ലറുടെ ജനപിന്തുണ വർദ്ധിച്ചു അത്യുജല പ്രഭാഷണത്തിലൂടെ ജൂതവിരുദ്ധത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വേസായി ഉടമ്പടിയെ ആക്രമിച്ചും എന്നിവയെ പ്രോത്സാഹിപ്പിച്ചുമാണ് ഹിറ്റ്ലർ ജനപ്രീതി വർദ്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിന് ജർമ്മൻ രാഷ്ട്രപതി ഹിൻഡൻബർഗ് ചാൻസലറാവാൻ ക്ഷണിച്ചതോടെ ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ ഉദയം സംഭവിക്കുകയായിരുന്നു സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാനായി ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പോളണ്ടിനെ ആക്രമിച്ചു ഈ സൈനിക നീക്കമാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത് ഹിറ്റ്ലറുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജർമ്മനിയും സഖ്യകക്ഷികളും യൂറോപ്പിന്റെയും വടക്കേ ആഫ്രിക്കയുടെയും ഭൂരിഭാഗവും കൈക്കലാക്കി രണ്ടാം ലോക കാലത്ത് ജർമ്മൻ നിയന്ത്രിത യൂറോപ്പിലെ ഏറ്റവും വലിയ നാസി തടങ്കൽ പാളിയായിരുന്ന ഓഷിത്സ് ക്യാമ്പിൽ എണ്ണൂറ്റി അൻപത് പേരെ പട്ടിണി കിട്ട് അവശ്യരാക്കി ഒരു മുറിയിലടച്ച് രാസവാതകം പ്രയോഗിച്ച് കൂട്ടക്കൊല നടത്തി ഓഷിത്സ് ക്യാമ്പിൽ മാത്രം മുപ്പത് ലക്ഷം പേരെയാണ് രാസവാതകം പ്രയോഗിച്ചും പട്ടിണി തീ കൊടുത്തും വെടിവെച്ചും കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മെയ് പതിനാലിനും ജൂലൈ എട്ടിനും ഇടയിൽ നാൽപ്പത്തിയെട്ട് ദീവണ്ടികളിലായി നാലു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ പരം ഹംഗേറിയൻ യഹൂദരെയാണ് ഈ ക്യാമ്പിൽ കൂട്ടക്കൊല നടത്തിയത് നരകവാതിൽ എന്നായിരുന്നു ഓഷിത്സ് ക്യാമ്പിന്റെ ഓമന പേര് യഹോവയുടെ സാക്ഷികളുടെ സൈനിക സേവന വിസമ്മതത്തിന്റെ നേരെ ക്രുതിതനായ ഹിറ്റ്ലർ യഹോവയുടെ സാക്ഷികളെ ജർമ്മനിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു അതേ തുടർന്ന് മറ്റൊരു തടവുകാരോടും കാണിക്കാത്ത വിധത്തിൽ സാക്ഷികളെ മാനസികമായും ശാരീരികമായും വാക്കുകളാൽ വിവരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യത്വരഹിതമായി ക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി തടവിലാക്കപ്പെട്ട യഹൂദൊമാനിയ തടവുകാരെക്കുറിച്ച് ചരിത്രകാരനായ സിബിൽ മിൽട്ടൺ പറയുന്നു ഇവരുടെ ധൈര്യവും വിശ്വാസവും സഹിഷ്ണുതയും കാരണം നാസികളുടെ ക്രൂരമായ ഏകാധിപത്യ ഭരണത്തിന് ഇവരുടെ മേൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള അധിനിവേശവും സ്വപ്നം കണ്ട ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതോടെ ഹിറ്റ്ലറുടെയും ജർമ്മനിയുടെയും പതനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയപ്പോഴേക്കും ഹിറ്റ്ലറിന് തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ അവസാനത്തോടെ പാശ്ചാത്യ സേന ഏൽബ് നദീതീരത്തേക്ക് മുന്നേറി റഷ്യൻ സേനയുമായി സന്ധിച്ചു ഹിറ്റ്ലറുടെ ഒളിയിടത്തിനു സമീപം സഖ്യസേന ഷെല്ലാക്രമണം തുടങ്ങി ഇതിനിടെ ഇറ്റലിയിൽ മുസോളിനി പിടിക്കപ്പെട്ട വാർത്തയുമെത്തി ഇതോടെ പരാജയം പൂർണ്ണമായും ഹിറ്റ്ലർ മനസ്സിലാക്കി യുദ്ധത്തിന്റെ അവസാന ദിനങ്ങൾക്കിടയിൽ ഹിറ്റ്ലർ തന്റെ ദീർഘകാല ജീവിത പങ്കാളിയായിരുന്ന ഇവാ ബ്രൗണിന് വിവാഹം ചെയ്തു രണ്ടു ദിവസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് ചെമ്പട പിടിക്കപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ വൈകിട്ട് മൂന്ന് മണിക്ക് ഹിറ്റ്ലർ സ്വന്തം തലക്കുനേരെ വെടിവെച്ച് ജീവിതം അവസാനിപ്പിച്ചു ഹിറ്റ്ലറുടെ ആത്മഹത്യയ്ക്ക് തൊട്ടുമുമ്പേ ഇവാ ബ്രൗൺ സൈനൈഡ് കഴിച്ചു മരിച്ചിരുന്നു ഹിറ്റ്ലറുടെ സോചാധിപത്യവും വംശീയ യാഥാസ്ഥിതികത്വവും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അഞ്ച് കോടിയോളം പേരുടെ ജീവൻ അപഹരിച്ചു ഇതിൽ ആറ് ദശലക്ഷം ജൂതന്മാരായിരുന്നു ഹിംസയുടെ ആൽരൂപമായ ഹിറ്റ്ലറെ ഓർക്കുക എന്നാൽ മരണത്തെ സ്പർശിക്കും വിധം ദുസ്സഹമാണ് ഹിറ്റ്ലർ ഒരേ സമയം ഏകാധിപതിയുടെ വളർച്ചയുടെയും വിനാശത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഹിറ്റ്ലറിന്റെ ജീവചരിത്രം പറഞ്ഞ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഫൈവ് സി ഫാപ്സിന്റെ പുതിയൊരു വീഡിയോവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്